ആലപ്പുഴ നൂറനാട് മറ്റപ്പള്ളിയിൽ വീണ്ടും കുന്നിടിക്കൽ. സർവകക്ഷി തീരുമാനം ലംഘിച്ചാണ് മണ്ണെടുക്കാൻ യന്ത്രങ്ങളുമായി സംഘമെത്തിയത്. സർവകക്ഷി തീരുമാനം ലംഘിച്ചാണ് മണ്ണെടുക്കൽ എന്നാരോപിച്ചുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടില്ലെന്നും മണ്ണെടുപ്പുമായി മുന്നോട്ടു പോകുമെന്നും കരാറുകാരൻ പറഞ്ഞു. മണ്ണ് ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കരാറുകാരൻ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്ന് കണ്ടെത്തുകയും ജിയോളജി വകുപ്പ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ പരിശോധന നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയും കളക്ടർ ഈ പ്രദേശം സന്ദർശിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. ആ റിപ്പോർട്ടിന് ശേഷം മാത്രമേ മണ്ണെടുപ്പ് നടത്താവൂ എന്ന് അവിടെ തീരുമാനിക്കുകയും ചെയ്യും. അത്തരമൊരു തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള മണ്ണെടുക്കാനുള്ള നീക്കം നടന്നിട്ടുള്ളത്. അത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തെ അട്ടിമറിക്കലാണ്, നാട്ടുകാരോടുള്ള വഞ്ചനയാണ്. യു ഷൈജു കൂടുതൽ വിവരങ്ങളുമായും. ഷൈജു, എന്താണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ആധാരം? കരാറുകാരൻ നിയമപരമായ എല്ലാ സംരക്ഷണവും തനിക്കുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവിനെ മാനിച്ചുകൊണ്ടും അത് അംഗീകരിച്ചുകൊണ്ടുമാണ് താൻ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ പാലമേൽ പഞ്ചായത്തിലെ മറ്റപ്പള്ളി മല എന്ന് പറയുന്ന ഈ പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശമാണ്. 2018 സെന്റർ ഫോർ എർത്ത് സയൻസ് സെസ്സിന്റെ പഠനം അടക്കമുള്ള പഠനം നടന്നൊരു പ്രദേശം. ഈ പ്രദേശത്ത് യന്ത്രവൽകൃത ഖനനം പാടില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുള്ള സ്ഥലത്ത് സംസ്ഥാന ജിയോളജി വകുപ്പ് ഹൈവേ വികസനത്തിനായി മണ്ണെടുക്കാൻ അനുമതി നൽകി. അതുകൊണ്ട് പരിസ്ഥിതി ലോല പ്രദേശത്ത് എത്ര അനുമതി കൊടുത്താലും അത് തടയുക, അത് തടഞ്ഞില്ല എങ്കിൽ തങ്ങളുടെ ജീവനോപാധിയും ജീവനുമൊക്കെ നഷ്ടപ്പെടും എന്ന ഒരു ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നുമാണ് ഈ ജനങ്ങളുടെ പ്രതിഷേധം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലധികം കാലമായി വിവിധ സന്ദർഭങ്ങളിലായി ഇവിടെ പ്രതിഷേധം അലയടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിഷേധം വന്നപ്പോൾ തന്നെ കോടതി വിധി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പീലുമായി ആദ്യം പോകുന്നത് ഈ പാലമേൽ പഞ്ചായത്താണ്. എന്നാൽ ഈ പാലമേൽ പഞ്ചായത്തിന്റെ അപ്പീൽ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് ഇവർക്ക് അനുമതി കൊടുക്കുകയാണ്. ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നൊരവസ്ഥയുണ്ടായി. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആവട്ടെ സിംഗിൾ ബെഞ്ച് വിധിയെ ആ വിധി സ്റ്റേ ചെയ്യുകയോ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഇത് വാദം കേൾക്കാനായി മാറ്റിവെച്ചു. ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് കോടതിയുടെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞ് മണ്ണെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ ജനകീയ പ്രതിഷേധം ഒരു ഘട്ടത്തിൽ സ്ഥലം MLA MS അരുൺകുമാർ അടക്കമുള്ളവർക്ക് മർദ്ദനമേക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് സംസ്ഥാന സർക്കാർ നേരിട്ടിടപെടുന്നത്. ഈ സ്ഥലവാസി കൂടിയായ മന്ത്രി പി പ്രസാദ് ഈ സ്ഥലത്ത് നേരിട്ടെത്തുന്നു. അങ്ങേയറ്റം വൈകാരികമായി നാട്ടുകാർ പ്രസാദുമായി സംസാരിക്കുന്നു. പ്രസാദ് സർവകക്ഷി യോഗം വിളിക്കുന്നു. സർവകക്ഷി യോഗത്തിലാണ് ഒടുവിൽ, അതായത് കഴിഞ്ഞ 16-ാം തീയതി സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം ജിയോളജി വകുപ്പിന് ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതാണ്. ഈ സർവകക്ഷി യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനം ജിയോളജി വകുപ്പിന്റെ ഈ കുഴപ്പങ്ങൾ, അവർ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ പരിഗണിക്കാതിരുന്ന വിഷയങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. ആ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കും. അതുവരേക്കും മണ്ണെടുപ്പ് നിർത്തിവെക്കണം എന്ന് പി പ്രസാദ് യോഗത്തിൽ അറിയിക്കുകയും അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഒരു സ്റ്റോപ്പ് മെമ്മോ അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം റവന്യൂ വകുപ്പിന്റെയോ ജിയോളജി വകുപ്പിന്റെയോ റവന്യൂ വകുപ്പിന്റെ കൂടി ഭാഗമായ ജില്ലാ കളക്ടറുടെയോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഇന്ന് മണ്ണ് എടുക്കാനുള്ള കരാറുകാരൻ പുലർച്ചെ 4:30 യന്ത്ര സാമഗ്രികളും മണ്ണ് കൊണ്ടുപോകുന്നതിനുള്ള ലോറി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമായി മറ്റപ്പള്ളിയിലേക്ക് വരുന്നു. പോലീസ് തന്നെ ഒന്നും തന്നെ ഇല്ല, ഏതാണ്ട് ഒരു ജീപ്പ് പോലീസ് അത് തന്നെ 7 മണിക്ക് ശേഷം ഇവിടെ എത്തിയതാണ്. ഇപ്പോഴും കാര്യമായ പോലീസ് സന്നാഹങ്ങളൊന്നുമില്ല. പക്ഷേ നിരവധി ആളുകൾ, 100 കണക്കിന് ജനങ്ങൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടി നിന്ന് ഈ ലോറി തടഞ്ഞിട്ട്. ഞാൻ ഈ നിൽക്കുന്ന ഈ സമരം നടക്കുന്നതിന് പിറകിലാണ് ഈ മലയുള്ളത്. അവിടെയാണ് ഈ ലോറി തടഞ്ഞിട്ടിരിക്കുന്നത്. ആ തടഞ്ഞിട്ടിരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നൽകിയതുമാണ്.
എന്നാൽ ഈ മണ്ണെടുപ്പ് അവിടെ ഇപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഒരു അടി മണ്ണ് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചാണ് നാട്ടുകാർ ഉള്ളത്. ആ നാട്ടുകാരുടെ സമരത്തെ തുടർന്ന് ഒരു ലോറി പോലും ഇപ്പോൾ പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ. രാവിലെ 6 മണിക്ക് ശേഷം ഒരു ലോഡ് പോയതൊഴിച്ചാൽ പിന്നീട് ഒരു വാഹനവും പുറത്തേക്ക് വിടാൻ നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. ഒരു പോലീസുകാർ ഒന്നും തന്നെ അധികം ഇവിടെ എത്തിയിട്ടില്ല. ജില്ലാ കളക്ടറോ തഹസീൽദാരോ ഒക്കെ എത്തേണ്ടതാണ്. എന്നാൽ തഹസീൽദാർ ഇവിടേക്ക് എത്തുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. സമരം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ജനപ്രതിനിധികൾക്കൊപ്പം സാമൂഹ്യ സാംസ്കാരിക നേതാക്കളൊക്കെ തന്നെയുണ്ട്. ഉണ്മാമോഹൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഈ സമരം നിങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്? അതെ, മറ്റപ്പള്ളിയിൽ നിന്ന് ഒരു ലോഡ് മണ്ണ് പോലും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞാനൊക്കെ ജനിച്ചു വളർന്ന നാടാണ് മറ്റപ്പള്ളിയുടെ. ഏറ്റവും വലിയ സൗന്ദര്യവും ഏറ്റവും വലിയ സംരക്ഷണവും എന്ന് പറയുന്നത് മറ്റപ്പള്ളി മലകളാണ്. ഈ മലകൾ പോയി കഴിഞ്ഞാൽ മറ്റപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇല്ലാതെയാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മറ്റപ്പള്ളി മല ിൽ നിന്ന് ഒരു ലോഡ് മണ്ണ് പോലും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മരണം വരെയും പോരാടും ഞങ്ങൾ. ഇതിലൊരു തീരുമാനം കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായതാണ്. എന്നിട്ടും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു നിസ്സംഗ സമീപനം എടുത്തുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് തീർച്ചയായിട്ടും ഇത് തഹസീൽദാർ അറിഞ്ഞില്ല, ജില്ലാ കളക്ടർ അറിഞ്ഞില്ല എന്ന് പറയുന്ന പ്രസ്താവത്തോട് യാതൊരു വിധമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അധികാരികൾ അറിയാതെ ഇതെന്തായാലും നടക്കില്ല. ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് സർവകക്ഷി യോഗത്തിന് ശേഷം നിർത്തിവെച്ച മണ്ണെടുപ്പ്. വളരെ അപ്രതീക്ഷിതമായിട്ട് വെളുപ്പിനെ 4 മണിക്ക് ആരംഭിച്ചതാണ്. അങ്ങനെ അക്രമാസക്തരായി അവർ വന്ന് ഈ ഗ്രാമത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ പ്രവണത ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും മറ്റപ്പള്ളിക്കാരെയും ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ മല കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. നിഷാദേ, അതാണ് കടുത്ത സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കാരണം സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടി നിന്ന് മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ചില ലോറികൾ ഇപ്പോഴും തടഞ്ഞിട്ട് നിൽപ്പുണ്ട്. ഒരടി മണ്ണ് പോലും കൊണ്ടുപോകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ഈ സമരമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ? മരണം വരെയും പോരാടും ഞങ്ങൾ. ഈ മണ്ണ് ഒരു ശകലം പോലും കൊണ്ടുപോകാതിരിക്കാനുള്ള